എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മൈക്രോടോം നൈഫ് ഷാർപ്പനിങ്ങിന്റെ മാനുവൽ മെത്തേഡും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് മെത്തേഡ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഹോണിംഗ് മെത്തേഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഹോണിംഗ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു നോൺ സ്കിഡ് സർഫസ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ആയിരിക്കണം നമ്മളെ ഹോൺ പ്ലേസ് ചെയ്യേണ്ടത്. ഒരുപാട് ടൈപ്പ് ഹോണ് കാര്യങ്ങളൊക്കെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ അതിലേതെങ്കിലും ടൈപ്പ് ഹോൺ നമ്മൾ പ്ലേസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ സ്ഥലം ഒരു ഷൈനി ബെഞ്ചാണ് കരുത്. ആ സമയത്ത് നമ്മളൊരു നനഞ്ഞ തുണിയോ കാര്യങ്ങളോ ഡെസ്കിൻ്റെ മുകളിൽ വെക്കുക. അതിൻ്റെ മുകളിൽ വേണം ഹോണ് പ്ലേസ് ചെയ്യാൻ. ഒരിക്കലും ഹോണിംഗ് ചെയ്യുന്ന സമയത്ത് ഹോൺ മൂവ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം ഹോണിൻ്റെ സർഫസിൽ നമ്മൾ ലൂബ്രിക്കൻറ്റും അതുപോലെ തന്നെ അബ്രസീവും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം അവൻ്റെ മുകളിലായിരിക്കണം നമ്മുടെ നൈഫ് പ്ലേസ് ചെയ്യേണ്ടത്. നൈഫ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഹീലിനുള്ള പോർഷൻ കറക്റ്റ് സെൻട്രലായിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹോണിൻ്റെ ഒരു ഭാഗത്ത് സെൻട്രായിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മൾ നൈഫ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത്. നൈഫ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഫോർ ഫിംഗറും അതേപോലെ തമ്പും ഉപയോഗിച്ചിട്ട് വേണം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൈഫിൻ്റെ ബാക്ക് സൈഡിലായിരിക്കണം നമ്മളെ തമ്പ് പ്ലേസ് ചെയ്യേണ്ടത്. അതുമാത്രമല്ല കട്ടിംഗ് എഡ്ജ് ഫേസിങ് എവേ ഫ്രം ദ ഓപ്പറേറ്റർ ആയിരിക്കണം. അതായത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് എതിർവശത്തായിരിക്കണം എപ്പോഴും കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം നമ്മൾ ഹോണിൻ്റെ മുകളിൽ നമ്മളെ നൈഫ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ അതർ എൻഡ് അല്ല അതെങ്കിൽ ടോയുടെ ഭാഗം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ഒരു തമ്പും ഒരു ഫിംഗറും ഉപയോഗിച്ചിട്ട് വേണം ഹോൾഡ് ചെയ്യാൻ. അത് രണ്ടും കൂടി പിടിക്കുന്ന സമയത്ത് ഒരു വി ഷേപ്പ് നമുക്ക് കിട്ടണം. എന്തിനാണ് ആ വി ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പിങ് കാര്യങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു വി ഷേപ്പ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഹോണിംഗ് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നൈഫ് ഹോണിൻ്റെ മുകളിൽ ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹീല് സെൻ്ററാകുന്ന രീതിയിലൊക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം ഒരു ഫോർവേഡ് ഡയഗണലി നമ്മളെ നൈഫിനെ പുഷ് ചെയ്യുക, മുന്നിലേക്ക് പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് അതർ എൻഡിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നൈഫ് ബാക്ക് അല്ലെങ്കിൽ ഹോണിംഗ് ഗൈഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനൊന്ന് ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ഹോണിൻ്റെ എക്രോസ് ആയിട്ട് വീണ്ടും മൂവ് ചെയ്യുക, അതർ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഹീല് സെൻട്രലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും പഴയ പൊസിഷനിലെത്താൻ വേണ്ടിയിട്ട് താഴത്തേക്ക് അതിനെ നമ്മൾ കൊണ്ടുവരിക. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടോ ആയിരിക്കും സെൻട്രലുണ്ടായിരിക്കുക. അവിടെ നിന്ന് വീണ്ടും നമ്മളതിനെ ടേൺ ചെയ്യുക, ഹോണിംഗ് ഗൈഡ് ഉപയോഗിച്ച് ടേൺ ചെയ്യുക. നമ്മുടെ പഴയ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണോ അവിടേക്ക് തിരിച്ച് എത്തിക്കുക. നമ്മൾ കൃത്യമായ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പീഡിൽ തന്നെ ഹോണിംഗ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് തന്നെ സ്പീഡാണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നൈഫ് ബ്ലെൻഡ് ചെയ്ത് പോകാനുള്ള ചാൻസും അതേപോലെ തന്നെ നമ്മുടെ വിരലുകൾ മുറിവാവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല ഡാമേജുള്ള നൈഫാണ് നമ്മൾ ഹോൺ ചെയ്യുന്നതെങ്കിൽ കോഴ്സ് ഹോണിങ്ങും അതേപോലെ ഫൈൻ ഹോണിങ്ങും നമ്മൾ ചെയ്തിരിക്കണം. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോണിങ് രണ്ട് ടൈപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് നമ്മൾ സ്ട്രോപ്പിംഗ് എന്നുള്ള കാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നൈഫൊക്കെ കൃത്യമായിട്ട് ബോക്സിൽ തന്നെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇനി എങ്ങനെയാണ് സ്ട്രോപ്പിംഗ് എന്നുള്ള ടെക്നിക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശരിക്കും ഹോണിങ്ങിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിംഗ് എഡ്ജ് ടുവേഡ്സ് ദ ഓപ്പറേറ്റർ ആയിരിക്കും. നേരത്തെ ഹോണിങ്ങിൽ എവേ ഫ്രം ദ ഓപ്പറേറ്റർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നൈഫ് ഹോൾഡ് ചെയ്യുന്നത് ഫോർ ഫിംഗറും തമ്പും ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെയും ഹോൾഡ് ചെയ്യുന്നത്. അതേപോലെ ഒരു എയ്റ്റ് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ നൈഫിനെ മൂവ് ചെയ്യിക്കുന്നതും, എയ്റ്റ് എന്നുള്ള ഷേപ്പിൽ. മെയിൻ വ്യത്യാസം കട്ടിംഗ് എഡ്ജ് ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ ആയിരിക്കും എന്നുള്ളത് മാത്രം. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്ട്രോപ്പിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ ബ്ലേഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ സ്ട്രോപ്പിംഗ് ചെയ്തിരിക്കണം, എല്ലാ ഭാഗവും സ്ട്രോപ്പിംഗ് ചെയ്തിരിക്കുക. പിന്നെ അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം സ്ട്രോപ്പിംഗ് എന്നുള്ള പ്രൊസീജിയർ ചെയ്യാൻ. കാരണം നമ്മളെ ലെതറൊക്കെയാണ് ഉപയോഗിക്കുന്നത്, സ്ട്രോപ്പായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കട്ടായി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്.
അതുപോലെ തന്നെ ഓരോരോ സെക്ഷനിങ്ങിൻ്റെ മുമ്പേയും ഒരു സ്ട്രോപ്പിംഗ് ചെയ്യുന്നത് വളരെ നല്ല സെക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഹോണിംഗ് അതുപോലെ സ്ട്രോപ്പിംഗ് എന്നീ മെത്തേഡുകളാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഹോണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോണാണ് ഇത്. അതുപോലെ സ്ട്രോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത്. ഇത് ലെതർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നൈഫിൻ്റെ ഭാഗങ്ങൾ പറയുകയാണെങ്കിൽ നൈഫ് ഹാൻഡിൽ, അതുപോലെ ഹീല്, പിന്നെ പറയുന്ന ഒന്നാണ് ടോ എന്ന് പറയുന്നത്, പിന്നെ ബ്ലേഡ് ഷാർപ്പനായിട്ടുള്ള എഡ്ജ്, പിന്നെ അതുപോലെ നൈഫ് ബാക്ക് അല്ലെങ്കിൽ ഹോണിംഗ് ഗൈഡ് എന്ന് പറയും. അടുത്തത് നമ്മൾ ഹോണിംഗ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബർറ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോണിംഗ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എങ്ങനെയാണ് ഹോണിംഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നൈഫ് ഹോൾഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫോർ ഫിംഗേഴ്സും അതേപോലെ തമ്പ് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതർ എൻഡ് തമ്പും അല്ലെങ്കിൽ മറ്റൊരു ഫിംഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. ഒരു വി ഷേപ്പിൽ വേണം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീൽ എന്നുള്ള പോർഷൻ നമ്മുടെ ഹോണിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീൽ സെൻറ്ററിൽ വേണം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഷാർപ്പനായിട്ടുള്ള ഏരിയ എവേ ഫ്രം ദ ഓപ്പറേറ്റർ ആയിരിക്കണം. ആരാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവർക്ക് എവേ ആയിട്ട് വേണം നമ്മുടെ ഷാർപ്പനായിട്ടുള്ള ഏരിയ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഡയഗണലി മൂവ് ചെയ്യാണ് വേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ടോ ആയിരിക്കും സെൻറ്റർ പൊസിഷനിൽ ഉണ്ടായിരിക്കുക. അവിടുന്ന് ടേൺ ചെയ്യുക, വീണ്ടും അതർ എൻഡിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഹീൽ സെൻറ്റർ പൊസിഷനിലേക്ക് എത്തി വീണ്ടും താഴത്തേക്ക് മൂവ് ചെയ്യുക. അങ്ങനെ ഒരു 8 എന്നുള്ള എട്ട് എന്നെഴുതുന്ന ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 8 എന്നുള്ള പൊസിഷനിൽ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ നമ്മുടെ ഹോണിൽ അബ്രസീവ് അതുപോലെ തന്നെ ലൂബ്രിക്കൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഹോണിംഗ് എന്നുള്ള ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ സ്ട്രോപ്പിംഗ് എന്നുള്ള പ്രൊസീജിയറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്തിട്ടുള്ള ഹോണിംഗ് എന്നുള്ള പ്രൊസീജിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്ട്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ബ്ലേഡ് എന്നുള്ള ഭാഗം ടുവേർഡ്സ് ദ ഓപ്പറേറ്റർ ആയിരിക്കും. നേരത്തെ എവേ ഫ്രം ദ ഓപ്പറേറ്റർ ആയിരുന്നു. ഇവിടെയും നമ്മൾ നേരത്തെ പോലെ തന്നെ ഹീൽ പോർഷൻ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്യുക, ഡയഗണലി മൂവ് ചെയ്യുക, അവിടുന്ന് ടേൺ ചെയ്യുക, ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. അങ്ങനെ ഒരു 8 എന്നുള്ള ഷേപ്പിൽ വേണം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നൈഫ് ഷാർപ്പനിങ് മെഷീൻസിനെ കുറിച്ചാണ്, അതായത് ഓട്ടോമേഷൻ. നമ്മൾ മാനുവൽ മെത്തേഡ് ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓട്ടോമേഷനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ ഓട്ടോമേഷൻ ഇത്ര പോപ്പുലർ ആവാൻ കാരണം ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പം നമുക്ക് ഒരു നൈഫ് ഷാർപ്പൺ ചെയ്യാണ് അല്ലെങ്കിൽ ഹോൺ ചെയ്യണമെങ്കിൽ ഏകദേശം 10 മിനിറ്റ് മതി. മറ്റ് മാനുവൽ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഏകദേശം 2 മണിക്കൂറോളം നമുക്ക് അതിനു വേണ്ടി തന്നെ ചെലവഴിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അൺസ്കിൽഡ് ആയിട്ടുള്ള ജൂനിയർ ടെക്നീഷ്യൻസിന് വരെ നന്നായിട്ട് ഹോൺ ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അവർ ചെയ്താൽ തന്നെ നല്ല ഫിനിഷുള്ള നൈഫ് നമുക്ക് ലഭിക്കും. ഇതിന് അതുപോലെ തന്നെ കുറച്ച് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നല്ല രൂപ മുടക്കിയാൽ മാത്രമേ നമുക്ക് നൈഫ് ഷാർപ്പനിങ് മെഷീൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഹാൻഡ് വെച്ചിട്ടാണ്, അതായത് കൈ വെച്ചിട്ട് തന്നെയാണ് ഡീൽ ചെയ്യേണ്ടി വരിക. ആ സമയത്ത് പ്രഷർ അതേപോലെ സ്പീഡിലൊക്കെ വേരിയേഷൻ സംഭവിക്കാം. അത് നൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസും കൂടുതലാണ്. പണ്ടത്തെ മോഡൽ മെഷീൻസിലൊക്കെ ഒരു റിവോൾവിംഗ് ഗ്ലാസ് വീലാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ മുകളിലായിരിക്കും നൈഫ് ഷാർപ്പൻ ചെയ്യാൻ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ട് കാസ്റ്റ് അയൺ വീൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഓട്ടോമാറ്റിക് മൈക്രോടോം നൈഫ് ഷാർപ്പനേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരുപാട് മോഡലിലുള്ള മെഷീൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മെയിനായിട്ട് 2 ബേസിക് മോഡൽസ് ആണുള്ളത്. ഒന്ന് സർക്കുലാർ മോഡലും അതേപോലെ തന്നെ ഒറിസോണ്ടൽ മോഡലിലും നമുക്ക് ഓട്ടോമാറ്റിക് മൈക്രോടോം നൈഫ് ഷാർപ്പനേഴ്സ് ലഭിക്കുന്നുണ്ട്.
അതിലെ നീ ഓരോരോ മോഡൽസ് ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ആദ്യത്തേതാണ് ഓട്ടോമാറ്റിക് സ്പെൻസർ മൈക്രോടോം നൈഫ് ഷാർപ്പനർ എന്ന് പറയുന്നത്. വളരെ പ്രിസൈസ് ആയിട്ടുള്ള, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഓട്ടോമാറ്റിക് മെഷീൻ എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ നൈഫ് ഒരു ഹോൾഡറിൽ, നൈഫ് ഹോൾഡറിൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ആംഗിളിലൊക്കെ ഫിക്സ് ചെയ്തിട്ട് നമ്മളതിൽ ലോക്ക് ചെയ്ത് വെക്കും. ആവശ്യത്തിനുള്ള അബ്രസീവ് അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് ഒക്കെ നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മളെ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ എൻ്റയർ വർക്ക് സിസ്റ്റം നമ്മളൊരു ട്രാൻസ്പെറൻറ്റ് ഫ്ലെക്സി ഗ്ലാസ് അതിലുള്ള ഒരു കവറാണ് അത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കതിന് എത്ര ടൈം ഹോൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീസെറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് ഈ ടൈപ്പ് മെഷീൻ. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫ്ലിപ്പ് ചെയ്യും, മറ്റ് രണ്ട് ഭാഗങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ തിരിച്ച് അത് ഹോൺ ചെയ്യുന്നതാണ്. അടുത്ത ഒരു മോഡലാണ് ഓട്ടോ ഷാർപ്പ് 4 എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലാർജ് ഫ്ലാറ്റ് സർക്കുലാർ പ്ലേറ്റ് ആണ് നമ്മൾ ഹോണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മളെ നൈഫ് ടേൺ ഓവർ ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് ടേൺ ഓവർ ചെയ്യുന്നതാണ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫ്ലിപ്പ് ചെയ്യുന്നു. അടുത്ത മോഡലാണ് എച്ച് ടി ഓട്ടോമാറ്റിക് ഷാർപ്പനർ എന്ന് പറയുന്നത്. ഇതിന് വീലാണ് ഉള്ളത്, ഇതൊരു വെർട്ടിക്കൽ പൊസിഷനിലാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ഒരു മോഡലാണ് എയോ 925 ഓട്ടോമാറ്റിക് നൈഫ് ഷാർപ്പനർ. മറ്റൊരു മെഷീനാണ് ലിപ്ഷോ 775. അതിൽ അബ്രസീവ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കാണുന്നുണ്ട്. അടുത്തത് പെർമോ ഷാർപ്പ് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. അതിൽ ഒരു പെയർ ഓഫ് ഹോണിംഗ് വീൽസാണ് ഉണ്ടായിരിക്കുക, അത് വെച്ചിട്ടായിരിക്കും സ്ട്രോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.